ഹാപ്പി വെഡിംഗ്, നല്ല സമയം തുടങ്ങി ഇതുവരെ 5 സിനിമകളോളം സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ സംവിധായകനാണ് ഒമർ ലുലു. ചെയ്ത ചില സിനിമകൾ കാരണം വിവാദങ്ങൾ ചെന്നുപെടുകയും ചെയ്തിട്ടുണ്ട് ഒമർ ലുലു. നല്ല സമയം എന്ന ചിത്രമാണ് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഒമർ ലുലു സിനിമ. എന്നാൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച് വൈകാതെ തന്നെ MDMA ഉപയോഗിക്കുവാൻ നല്ല സമയം സിനിമ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കാണിച്ച് പ്രശ്നങ്ങളും കേസുകളും ഒക്കെ വരികയും സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കേണ്ടതായും വന്നിരുന്നു. ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 5 വരെ ഒമർ ലുലു മത്സരാർത്ഥിയായി പങ്കെടുത്തിരുന്നു. ഇപ്പോഴാ തന്റെ സിനിമയുടെ പേരിലുണ്ടായ ചില വിവാദങ്ങളെക്കുറിച്ച് കൗമുദി മൂവീസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഒമർ ലുലു. അംബാനി എന്നത് ബിഗ് ബജറ്റ് ചിത്രമല്ല. എന്റെ ചിത്രങ്ങളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രശ്നവും ഉണ്ടാകാതെയും സിനിമ ചെയ്യും. അത്തരത്തിലും സിനിമ പിടിക്കുവാൻ എനിക്ക് അറിയാമെന്ന് തെളിയിക്കേണ്ടേ? MDMA പ്രചാരണത്തിന് വേണ്ടി ചെയ്ത സിനിമയല്ല നല്ല സമയം. തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. സിനിമകളിൽ സിഗരറ്റ് വെക്കും, കത്തിക്കുവാൻ പാടില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഇവർക്കിത് വിൽക്കാതിരുന്നുകൂടെ? തോക്ക് തരാം, പക്ഷെ വെടിവെക്കരുതെന്ന് പറയും പോലെയല്ലേ ഇത്? കൊടൈക്കനാലിൽ ചിലർ പോകും മഷ്റൂം കഴിക്കാൻ. ഈ അടുത്ത് ലെന പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നാച്ചുറലി ഉണ്ടാകുന്ന മഷ്റൂം അല്ല, അത് ആർട്ടിഫിഷ്യലായി ആസിഡ് ഡ്രിപ്പ് ചെയ്യുന്നതാണ്. LSDയുടെ ആസിഡ് ഈ മഷ്റൂമിൽ അവർ ചേർക്കുന്നതാണ്. എന്നിട്ടാണ് അത് വിൽക്കുവാൻ വെക്കുന്നത്. അല്ലാതെ ഇത്രയധികം മഷ്റൂം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഏത് സീസണിൽ പോയാലും കിട്ടും. ഇത് എങ്ങനെയാണ് അങ്ങനെ കിട്ടുന്നത്? ഇത് വലിയ വ്യവസായമാണ്, അവിടെ ഒരു കുടിൽ വ്യവസായം പോലെയാണ്. LSDയുടെ സ്ഥിരം ഉപയോഗം ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രേരണ വരെ കൂട്ടും. ലെന പറഞ്ഞത് ഇത് എടുത്തിട്ട് മെഡിറ്റേഷൻ ചെയ്തുവെന്നാണ്. പക്ഷെ ഇത് കഴിച്ചിട്ട് ആത്മഹത്യാ പ്രേരണ കാണിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഈ പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാറുമുണ്ടെന്നും ഒമർ ലുലു പറയുന്നു. അവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയും. ചിലർ മഷ്റൂം കഴിച്ചിട്ട് വരുമ്പോഴാണ് അപകടമരണം സംഭവിക്കുന്നത്. തമാശയ്ക്ക് പറയും പോലെ അല്ല സൈഡ് എഫക്റ്റ്. ഇത്രയധികം മഷ്റൂം ഉണ്ടെങ്കിൽ അത് കയറ്റി അയക്കില്ലേ? കഞ്ചാവിന്റെ കാര്യം തന്നെ അങ്ങനെയല്ലേ? നല്ലത് കയറ്റി അയച്ചിട്ട് ഇവിടെ വലിക്കുന്നത് ഏറ്റവും നിലവാരമില്ലാത്ത സാധനമാണ്. അതേപോലെ തന്നെയാണ് മഷ്റൂമിന്റെ കാര്യവും. നാച്ചുറലി ഉണ്ടാകുന്നതാണെങ്കിൽ എപ്പോഴേ കയറ്റി അയച്ചു പോകും എന്നാണ് ഒമർ ലുലു പറയുന്നത്. എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. കൊടൈക്കനാലിലെ ഒരു കാട്ടിൽ വെച്ചാണ് 23 വയസ്സുള്ളപ്പോൾ ഞാൻ മഷ്റൂം കഴിക്കുന്നത്. അന്ന് ഞാൻ വിവാഹിതയായിരുന്നു. ഭർത്താവിന്റെയും സുഹൃത്തുക്കളുടെയും കൂടെയാണ് ഞാൻ അവിടെ പോയത്. 20 വർഷങ്ങൾക്ക് ശേഷം ഞാനിത് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ്. കാരണം പുതുതലമുറ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പല പദാർത്ഥങ്ങളും. മഷ്റൂമുകൾ നാച്ചുറലാണ് എന്നാണ് ലെന പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ലെന പറഞ്ഞിരുന്നതെന്നും ഒമർ ലുലു പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇനി സ്റ്റാറുകളെ വെച്ച് സിനിമ ചെയ്യണമെന്ന തീരുമാനത്തിൽ കൂടിയാണ് ഒമർ ലുലു. ഇപ്പോൾ വിലപിടിപ്പുള്ള താരങ്ങളുടെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണോ പുതുമുഖങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്യുന്നതെന്ന ആക്ഷേപം പതിവായി കേൾക്കുന്നുണ്ടെന്നും അത് മാറ്റിക്കൊടുക്കുവാൻ ഇനി ശ്രമിക്കുമെന്നും അധികം ബജറ്റിൽ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഒമർ ലുലു പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.